നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്ഷണപ്രിയരായ നമ്മൾ മലയാളികൾക്ക് പുതിയ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുന്നു ടേസ്റ്റ് ടൈമിലൂടെ. നമസ്കാരം. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും ഞാനും ഷെഫ് രാജീവും ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഷെഫ്, എന്താണ് ഇന്നത്തെ നമ്മുടെ? വളരെ സിമ്പിളാണ്. മാഷ് പൊട്ടേറ്റോ എല്ലാവരും കേട്ടിട്ടുള്ളതും കുറെ ആൾക്കാർ കഴിക്കുന്നതൊക്കെയാണ്. പേര് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷെ നന്നായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ കുളമാവാനും ഡിഷാണ്. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് മാഷ് പൊട്ടേറ്റോ ചെയ്യാം, അതിനൊരു കുറച്ച് വെജിറ്റബിൾസും ചിക്കനും കൂടി ആഡ് ചെയ്ത് ഒരു വെജിറ്റബിൾ ആൻഡ് ചിക്കൻ മാഷ് പൊട്ടേറ്റോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസ് ആദ്യം. ഇൻഗ്രീഡിയൻസ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പൊട്ടേറ്റോ കട്ട് ചെയ്തത്, ഓണിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഡ്രൈഡ് പാസ്ലി, സോൾട്ട്, ക്രീം ആൻഡ് ബട്ടർ. ഇപ്പോഴും മാഷ് പൊട്ടേറ്റോയ്ക്ക് ക്രീമും ബട്ടറും വെച്ചായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഈ പൊട്ടേറ്റോ ഒന്ന് ബോയിൽ ചെയ്യണം. വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. പ്ലെയിൻ വാട്ടർ, കുറച്ച് സോൾട്ട് ഇടുക. ബോയിൽ ചെയ്യാനുള്ള വെള്ളത്തിലേക്ക് ആദ്യം നമ്മൾ ഉപ്പിട്ടു. ഉപ്പിട്ടിട്ട് അതിന്റെ കൂടെ നമ്മൾ പൊട്ടേറ്റോസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബോയിൽ ആവണം. സോഫ്റ്റ് ആവണം, നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഓക്കെ, ഇത് ബോയിൽ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള വെജിറ്റബിൾസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഒലിവ് ഓയിൽ. എണ്ണ ചൂടായി, നമുക്ക് ഓണിയൻ, ഓണിയൻ, കുറച്ച് സോൾട്ട്, ഓക്കെ. ഇതിനേക്ക് നമുക്ക് ഇനി ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇതില് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഷെഫിനി കുക്കിംഗിലേക്കുള്ള ഒരു ഒരു സ്റ്റാർട്ടിംഗ് ലൈക്ക് കുഞ്ഞില തൊട്ട് അടുക്കളയിൽ അമ്മയുടെ കൂടെ കറങ്ങി നടന്ന അങ്ങനെ ഒരു അങ്ങനെയൊന്നുമില്ല. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ബിക്കോസ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ. ഇല്ല, അങ്ങനെ ഒന്നും പറയാനില്ല. ബട്ട് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തു. അപ്പോ ഒബ്വിയസ്ലി ഈ ഒരു ഓപ്ഷൻ ഉണ്ടായി. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു അട്രാക്റ്റഡ് ആവുകയായിരുന്നു. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്താലോ. ചിക്കൻ ആഡ് ചെയ്യുന്നു. ഭാര്യ എന്താ, നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ആണോ, എന്താണ്? ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയൻ ആണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാസ്ലി, ഡ്രൈ പാസ്ലി നമ്മുടെ കൂടെ ഉള്ളത്. കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇടാം. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് കുക്കായി വരുന്നവരെ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഡിഷ് കറക്റ്റ് ആയിട്ട് വരത്തില്ല. വെജിറ്റബിൾസും ചിക്കനും കുക്കായി, കുക്കായിട്ടുണ്ട്. പക്ഷേ പൊട്ടേറ്റോ ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് ആയിട്ട് രണ്ട് മിനിറ്റ്, കുറച്ച് കൂടി, ടു മിനിറ്റ്സ് കൂടി. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇടണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യും. ഓക്കെ,
ഫ്രഷ് ക്രീം. അതെ. സ്മാഷ് പൊട്ടാറ്റോസിന് ഇത് സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹാഫ് ബോയിൽ അല്ലെങ്കിൽ ഒരു 3/4 ബോയിൽ ഒന്നുമല്ല, നല്ല കംപ്ലീറ്റ്ലി കുക്കായി വരണം പൊട്ടാറ്റോസ്. അതെ, അതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. ഈ പൊട്ടാറ്റോ കുക്കായിട്ട് കുറച്ചു നേരം വച്ചിട്ട് പിന്നെ ചെയ്യുമ്പോൾ ശരിയാവില്ല. അതാണ് ഇത് എടുത്ത് അപ്പൊ തന്നെ നമ്മൾ അതിനെ ഉടച്ചെടുക്കണം. നമ്മുടെ പൊട്ടാറ്റോ കംപ്ലീറ്റ്ലി കുക്കായല്ലോ, ഓൾമോസ്റ്റ് ആയി തോന്നുന്നു. നമ്മളത് ഉടയ്ക്കാനുള്ള ബൗളിലേക്ക് എടുക്കുന്നു, അപ്പൊ തന്നെ ഉടയ്ക്കണം. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് കിച്ചണിന് വേണ്ടിയിട്ടുള്ള ചുറ്റികയാണ്. മറ്റേ വീട്ടിൽ ആണി അടിക്കാനുള്ള ചുറ്റിക എടുത്ത് ആരും പൊട്ടറ്റോ ഉടയ്ക്കരുത്. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഇതിലേക്ക്? ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. ഓ, ഈ മിക്സ്ചർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. കുറച്ച് ബട്ടറും ആഡ് ചെയ്യും. നമ്മുടെ മാഷ് പൊട്ടാറ്റോ ഓൾമോസ്റ്റ് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു റീക്യാപ്പ് കണ്ടിട്ട് തിരിച്ചു വരാം. വെള്ളം ബോയിൽ ചെയ്യുക, കുറച്ച് സോൾട്ട് ഇടുക, അതിലേക്ക് കട്ട് ചെയ്ത പൊട്ടാറ്റോ ഇട്ട് ഒരു 15-20 മിനിറ്റ്സ് ബോയിൽ ചെയ്യുക. ആ സെയിം ടൈം അങ്ങനെ വേറൊരു പാനിൽ കുറച്ച് ഒലീവ് ഓയിൽ, അതിലേക്ക് ചോപ്പ് ചെയ്ത ഓണിയൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സോൾട്ട്, ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് ഡൈസ് ചെയ്ത ചിക്കൻ പീസസ് ആഡ് ചെയ്യുക. പിന്നെ ഡ്രൈ പാർസ്ലി, ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഈ ചിക്കൻ മിക്സ് ചിക്കൻ കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ക്രീം ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് ഒന്ന് ബോയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അത് ഈ മാഷ് പൊട്ടാറ്റോ മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ബട്ടറും ഇട്ട് ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മാഷ് പൊട്ടാറ്റോ റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ. ടു ഗുഡ്. താങ്ക് യു. ആക്ച്വലി നമ്മള് ഈ ചിക്കൻ സ്റ്റേക്ക് അല്ലെങ്കിൽ സിസ്ലർ ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ സൈഡായിട്ടാണ് മാഷ് പൊട്ടാറ്റോ വരുന്നത്. പക്ഷേ ഇത് ഇതിനകത്ത് തന്നെ നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ. നോർമലി നമ്മൾ ഫ്രൈഡ് വെജിറ്റബിൾസും മാഷ് പൊട്ടാറ്റോ ആണ് നമുക്ക് സൈഡായിട്ട് വരുന്നത്. ഇത് അത് നമ്മൾ മാഷ് പൊട്ടാറ്റോ ഒക്കെ അകത്താക്കിയപ്പോൾ കംപ്ലീറ്റ് മീലായി. സോ ഡെഫിനറ്റ്ലി ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു പൊട്ടാറ്റോ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടൈം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇങ്ങനെ 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 നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൂ. സോ എവറിബഡി ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് അറ്റ് ഹോം. ഒരു അടിപൊളി ഡിഷുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഷെഫ് രാജീവും ആരെയും ചേർന്ന് തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. റോസ്റ്റഡ് പനീർ മസാലയാണ്. പനീർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, പനീർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എത്തുന്നു സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയുമായി. നമുക്ക് കാണാം. ഹലോ, ഹായ് ബ്ലസി. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം അല്ലേ? ഞാൻ ഇന്ന് നല്ല വിഷം എന്നാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ മുൻ സൂചന തന്നേക്കാണ്. എന്നും ഞാൻ ഇച്ചിരി ചെറിയ വിശപ്പൊക്കെയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതിയൊക്കെ വരും ടേസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇന്ന് നല്ല വിശപ്പോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ബ്ലസി ഡയറ്റിലൊക്കെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ പനീറാണ് നിർത്തിയിരിക്കുന്നത്. ഞാനിവിടെ നല്ലോണം കഴിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാം. കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ ചൂടുള്ള സാധനം എങ്ങനെ ഈ കഴിക്കുന്നത്, ഈ നാക്ക് കൊള്ളാറില്ലേ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്. നല്ലോണം കഴിക്കും. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വരുമ്പോ എന്റെ ഡയറ്റ് ഒന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഡയറ്റ് ഫ്രീ ഫുഡാണ്. തീർച്ചയായിട്ടും കുറച്ച് ഹെവിയാണ്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് റോസ്റ്റഡ് പനീർ മസാലയാണ്. അടിപൊളി. നമ്മളത് ചെയ്യുന്നത് ചൈനീസ് സ്റ്റൈലാണ്. ചൈനീസ് സ്റ്റൈലില്. അതെ. ഓക്കെ, നമുക്ക് ഇതിന് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒനിയൻ, ടൊമാറ്റോ, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. മസാലസായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി, മഞ്ഞൾ, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ നമ്മൾ സോസായിട്ട് എടുത്തിരിക്കുന്നത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസും, പിന്നെ ഡെഫിനറ്റ്ലി റോസ്റ്റഡ് പനീർ മസാലയാണ്. പനീറും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ എല്ലാ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തോളാം, മാറ്റി വെക്കാം. ഓ, മാരിനേഷൻ ആണല്ലേ? മാരിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നില്ല, മിക്സ് ചെയ്ത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, പനീർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഓരോ മസാലയായിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അമൂലിന്റെ സ്പെഷ്യൽ റെസിപ്പി ഗരം മസാല, നമുക്ക് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ, പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം, അതിലുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. പനീർ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ചൂടായ എണ്ണ ഒഴിച്ച ചൂടായ പാനിലേക്ക് ഒന്ന് അതിനെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് അതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഇപ്പൊ നമ്മൾ ഒന്നും വേറെ ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നേ ഉള്ളൂ. പനീർ ആദ്യം ചെയ്ത് നമ്മൾ മാറ്റി വെക്കും. അതിനുശേഷം ഇതേ പാനിലാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ പനീർ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റാം അല്ലേ. ഈ പനീർ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയത് കാരണം ഈ മസാലാസ് നമ്മൾ എന്തിട്ടാലും പെട്ടെന്ന് തന്നെ അത് പിടിക്കും. അപ്പം നമ്മൾ പാനിലുള്ളതും കൂടി എടുക്കണം എന്നില്ല, കാരണം ഓൾറെഡി പനീറിൽ നന്നായിട്ടത് പിടിച്ച് ഇൻഫ്യൂസ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ഓൾറെഡി നമ്മൾ പനീർ നേരത്തെ മിക്സ് ചെയ്ത മസാലകളെല്ലാം ഉണ്ട്. ഇതിൽ തന്നെയാണ് നമ്മളിനി ബാക്കിയെല്ലാം കുക്ക് ചെയ്യുന്നത്. ആദ്യം ഇഞ്ചി. വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ടോളൂ. കുറച്ചും കൂടി അല്ലേ? കുറച്ചും കൂടി ഇട്ടോ. പച്ചമുളക്. പിന്നെ സവാള. സവാളിൻ്റെ മുന്നേ നമുക്കതിൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം, ആ ഒരു പുളി നന്നായിട്ടൊന്ന് ഗ്രേവിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മതിയല്ലേ? കുറച്ചും കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് ഇനി വേറെ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചേർത്ത മസാല, പനീറിൽ ചേർത്ത മസാല ഉണ്ടല്ലോ, അത് നമ്മുടെ എണ്ണയിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ ഇതിലേക്ക് ഈ മിക്സിയിലേക്ക് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ സമയത്ത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ ആവശ്യമില്ല, ഞാൻ കറക്റ്റായിട്ട് നേരത്തെ എടുത്തത് അതുകൊണ്ട് ഇവിടെ പാകമാണ്. കാണുമ്പോൾ മനസ്സിലാവും ആ മസാലയുടെ ആ ഒരു വാസനയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ക്യാപ്സിക്കം. നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസസ് ആണ്, ഞാൻ പറഞ്ഞ ചൈനീസ് സ്റ്റൈലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം സോയ സോസ് ചേർത്ത് കൊടുക്കും. സോയ കളറിന് വേണ്ടി അല്ലേ. ഇനി ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടോളൂ, എരിവ് വേണമെങ്കിൽ മാത്രം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈനീസ് സ്റ്റൈൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ എനിക്ക് തോന്നുന്നു പനീറിൽ റെയറായിട്ട് റെയറാണ്. കണ്ടിട്ട് അത്യാവശ്യം ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ സെറ്റായില്ലേ? എല്ലാം റെഡിയായി. നമ്മുടെ റോസ്റ്റഡ് പനീർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചൂടോടെ ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് ഒന്നും കൂടി കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ പനീർ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയിൽ നന്നായിട്ടൊന്ന് ചേർത്ത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വേറെ ബൗളിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ അതേ പാനിൽ തന്നെയാണ് മിക്സ് റെഡിയാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് അതിനെ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ സവാള, ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റുന്നത്. ഇത്രയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സോസസ് എല്ലാം ആഡ് ചെയ്യുക. ആദ്യം കുറച്ച് സോയ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ ചില്ലി സോസ്, നേരത്തെ റെഡിയാക്കി വെച്ച പനീർ ഈ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ഹോട്ടായിട്ട് സെർവ് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ പനീർ മസാല റോസ്റ്റ് റെഡി. റോസ്റ്റഡ് പനീർ മസാല ചൈനീസ് സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട്. ചൈനീസ് പനീറാണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പനീർ നോർമലി നമ്മൾ ചെയ്യുന്ന പല രീതികളുണ്ട്, ടിക്ക സ്റ്റൈലിലും നോർത്തേൺ സ്റ്റൈലിലൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ചൈനീസ് സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും എപ്പോഴും എല്ലാവരും പരാതി പറയാനുണ്ട് വെജിറ്റേറിയൻ ഡിഷ് കുറവാണ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോരോ വെറൈറ്റി കണ്ടുപിടിച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ബ്ലസ്സിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഫുള്ള് തീർക്കാനായിട്ട് പോകണേ. ഇനി സാധനയോട് പേഴ്സണലി പ്രിപ്പയർ ചെയ്ത് തരാനും പറയും. ഏതായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആക്കാം, ടേസ്റ്റ് ചെയ്യാം. നിങ്ങളും വീട്ടിൽ പോയി ഇത് പ്രിപ്പയർ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. രുചികരമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യാറുണ്ട്. ടേസ്റ്റ് ടൈമിലൂടെ വ്യത്യസ്തമാർന്ന റെസിപ്പികൾ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ഷെറിൻ തൃശൂർ. ഷെറിന് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയയ്ക്കുക. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. റെസിപ്പി താരം മറ്റാരുമല്ല, നമുക്ക് കത്തയച്ച ഷെറിനാണ് റെസിപ്പി കക്കയിറച്ചി നിറച്ചത്. ചേരുവകൾ: കക്കയിറച്ചി 1 കിലോ, അരിപ്പൊടി 2 കപ്പ്, തേങ്ങ 1/4 കപ്പ്, ജീരകം 3 ടീസ്പൂൺ, മല്ലിയില 1 ടേബിൾസ്പൂൺ, മുളക് പൊടി 1 ടേബിൾസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: തേങ്ങ, ജീരകം, ഉപ്പ് എന്നിവ മയത്തിൽ അരയ്ക്കുക. ഈ കൂട്ടും മല്ലിയിലയും അരിപ്പൊടിയിൽ ചേർത്ത് യോജിപ്പിക്കുക. കുടിച്ചു വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കക്കയിറച്ചി ഉള്ളിൽ നിറച്ച് വയ്ക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ കുറച്ച് വെള്ളവും ചേർത്ത് കലക്കി വയ്ക്കുക. ഓരോ കക്കയിറച്ചിയും 1/2 മണിക്കൂർ ഈ മസാലയിൽ ഇട്ട ശേഷം എണ്ണയിൽ വറുത്തുകോരാം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. അയക്കുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH 47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 682025.
വ്യത്യസ്തമായ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.